ഹായ് ഫ്രണ്ട്സ്, വലിയ പാട്ടുകാരിയൊന്നുമല്ല, ഒരു ചിങ്ങമാസമല്ലേ, അപ്പൊ ഒരു സന്തോഷത്തിന് വേണ്ടി പാടിയതാണ്. നീ എന്റെ മരുമോളാണ്, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. എല്ലാവർക്കും മിക്കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പൊ നമുക്ക് ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ച് ഇപ്പം കഴുകിയെടുത്ത ഉഴുന്നുപരിപ്പാണ്. ഇത് നമുക്ക് വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുക്കാം. ഇത് ഒരു സ്പൂണ് വെള്ളമൊക്കെ ഉപയോഗിച്ച് അരയ്ക്കാം. കൂടുതൽ വെള്ളമായിപ്പോയാൽ ഇത് വട നന്നാവില്ല. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ നൈസായിട്ട് അരച്ചെടുത്തു, വെള്ളം ചേർക്കാതെ. നമുക്ക് അത്യാവശ്യമെങ്കിൽ ഒരു സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. നല്ല നൈസായിട്ട് അരയണം. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കാൻ പോകാം. ഉപ്പ് നോക്കി ചേർത്താൽ മതി, ഇതിനതിൽ ഉപ്പ് കുടിക്കില്ല. ഉപ്പ് ചേർത്തിട്ട് നന്നായി കൈകൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് ചുട്ടെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 1 hour ആയി ഇത് അരച്ച് റെഡിയാക്കി വെച്ചിട്ട്, ഇനിയിപ്പോൾ നമുക്ക് ഇത് ചൂടാൻ നോക്കാം. ഇതിലേക്ക് തേങ്ങാപ്പൊത്ത് കുറച്ച്, 3 പച്ചമുളക്, പിന്നെ മല്ലിയില, കറിവേപ്പില, ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. വെള്ളത്തിൽ തൈ മുക്കിയിട്ട് കുറച്ച് മാവെടുത്ത് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് കരുത്തി കള്ള വിരൽ കൊണ്ട് ഒരു ഒഴിച്ച് ഇട്ട് മുന്നോട്ട് വരാം. നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. നമ്മുടെ ക്രിസ്പിയായ വട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞങ്ങളുടെ വീഡിയോ കാണാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു.